എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി റിഫംസ് ഓഫ് ലൈഫ് എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ജീവിതത്തെക്കുറിച്ചാണ്. നിങ്ങൾക്കറിയാമല്ലോ, ജീവിതം എന്ന പംക്തിയിൽ എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളെക്കുറിച്ച് ഞാൻ പറയും. എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരുടെ അനുഭവങ്ങളെക്കുറിച്ചും ഞാൻ പറയും. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ചെല്ലമ്മ സാറിനെ കുറിച്ചാണ്. മലയാളികൾക്കറിയാം, തിരുവിതാംകൂർ ഭാഗത്ത് അധ്യാപികമാരെയും സാറെന്ന് വിളിക്കും. പത്മനാഭപിള്ള സാറ്, തോമസ് സാറ്, ജമാൽ സാറ് എന്ന് പറയുന്ന പോലെ തന്നെ ആമീനക്കുട്ടിയമ്മ സാറ്, സാറമ്മ സാറ് എന്ന സ്ത്രീകളെയും സാറെന്ന് വിളിക്കും. 20-ാമത്തെ വയസ്സിൽ കോഴിക്കോടിനടുത്തുള്ള ചാലിയം എന്ന സ്ഥലത്ത് ഞാൻ കണക്ക് പഠിപ്പിക്കാൻ പോയി. ഗണിതാധ്യാപകനായി ഒരു വർഷം ജോലി ചെയ്തു. 1 വർഷം 8 മാസം ജോലി നോക്കി. അതിനുശേഷമാണ് ഞാൻ എൻജിനീയറിംഗ് പഠിക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാനീ അവിടുത്തെ അധ്യാപികമാരെയൊക്കെ സാറെന്ന് വിളിക്കാൻ തുടങ്ങിയപ്പോൾ കൂട്ടച്ചിരി, എല്ലാവരും കൂട്ടച്ചിരി തുടങ്ങി. കാരണം അവിടെ മലബാർ ഭാഗത്ത് അധ്യാപികമാരെ ടീച്ചർന്ന് വിളിക്കും, പുരുഷന്മാർ മാത്രമേ സാറെന്ന് വിളിക്കുകയുള്ളൂ. നമ്പൂതിരി സാറ്, അബ്ദുറഹ്മാൻ സാറ്, പക്ഷേ അമീന ടീച്ചർ. അങ്ങനെ ഈ വ്യത്യസ്തത ഞാൻ പോലും മനസ്സിലാക്കുന്നത് ഞാൻ ഈ മലബാർ ഭാഗത്ത് 8 മാസം അധ്യാപകനായി ജോലി നോക്കുമ്പോഴാണ്. അപ്പോൾ ഞാൻ ചെല്ലമ്മ സാർ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ അധ്യാപികയല്ല. വല്ലപ്പോഴും എനിക്ക് ട്യൂഷൻ എടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖാനുഭവങ്ങളാണ്. വളരെ അപൂർവമായ സുഖം എന്നെ അന്വേഷിച്ചു വന്നിട്ടുള്ളൂ. ആ സുഖത്തിനോടൊപ്പവും എന്തെങ്കിലും ദുഃഖം വരും. പക്ഷേ ഈ ദുഃഖങ്ങൾക്കിടയിൽ കാലം എനിക്ക് തന്ന അനുഗ്രഹം ഒരു നല്ല അമ്മയെ കിട്ടിയതുപോലെ വിവിധ മേഖലകളിൽ നിന്ന് എനിക്ക് ധാരാളം അമ്മമാരെ കിട്ടി. അത് എന്നെ മകനെപ്പോലെ സ്നേഹിക്കുന്ന അനവധി സ്ത്രീകൾ വിവിധ മേഖലകളിലുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും അനുഭവിക്കുമ്പോഴും എന്നെ തലോടാൻ, എന്നെ ആശ്വസിപ്പിക്കാൻ അമ്മമാരുണ്ടായിരുന്നു. അങ്ങനെ എന്നെ പ്രസവിക്കാതെ എൻ്റെ അമ്മയായി തീർന്ന ഒരു സ്ത്രീയാണ് ചെല്ലമ്മ സാർ. എൻ്റെ ആത്മകഥ ജീവിതം ഒരു പെൻഡുലം വായിച്ചിട്ടുള്ളവർക്കറിയാം. എൻ്റെ അമ്മയുടെ ഏറ്റവും അടുത്ത സ്നേഹിത ഞങ്ങൾ തിട്ടപ്പള്ളിക്കാർ എന്ന് വിളിച്ചിരുന്ന ഒരു സ്ത്രീയായിരുന്നു. അമ്മയേക്കാൾ മൂത്തതാണ്, ഒരു വലിയ ചേച്ചിയാവാൻ പ്രായമുള്ള ആളാണ്. അവർക്ക് ഞങ്ങളുടെ വീടുമായിട്ടൊരു ബന്ധമുണ്ട്. കാരണം ഞങ്ങളുടെ പ്രതാപകാലത്ത് ഞങ്ങളുടെ കൃഷി നോക്കിയിരുന്ന കൃഷിക്കാരൻ കൃഷ്ണൻ നായർ എന്ന ആളുടെ അനന്തരവളായിരുന്നു ഈ തിട്ടപ്പള്ളിക്കാർ. അപ്പോൾ കൃഷിക്കാരൻ്റെ അനന്തരവൾ എന്ന നിലയിൽ എൻ്റെ അമ്മയുടെ കുട്ടിക്കാലത്ത് തന്നെ അവരെ പരിചയമുണ്ടായിരുന്നു, അവർ സുഹൃത്തുക്കളായിരുന്നു. പിന്നീട് എൻ്റെ അമ്മയുടെ ജീവിതം ദുഃഖനിർഭരമായി. ആ യാതനാനിർഭരമായ എൻ്റെ അമ്മയുടെ ജീവിതത്തിൽ എൻ്റെ അമ്മയ്ക്ക് ഒരു തണലായിരുന്നു ഈ തിട്ടപ്പള്ളിക്കാർ എന്ന് വിളിക്കുന്ന മഹതി. സത്യത്തിൽ അവർ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു ജോലിക്കാരൻ്റെ അനന്തരവളാണ്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. സ്നേഹം എവിടുന്ന് വരുന്നു? സ്നേഹം പണക്കാരിൽ നിന്ന് വരുന്നു, പാവപ്പെട്ടിൽ നിന്ന് വരുന്നു, നമ്മൾ നോക്കുമല്ലോ. സ്നേഹം നമ്മൾ സ്വീകരിക്കുമല്ലോ, കാരുണ്യം നമ്മൾ സ്വീകരിക്കുമല്ലോ. അപ്പം അങ്ങനെ ആ സ്ത്രീയുടെ തിട്ടപ്പള്ളിക്കാർ എന്ന് ഞങ്ങൾ വിളിക്കുന്ന, അത് ഞങ്ങൾ അവരെ പേര് വിളിക്കാൻ പാടില്ലെന്ന് അമ്മയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും തിട്ടപ്പള്ളിക്കാർ, അമ്മയെ തിട്ടപ്പള്ളിക്കാരുമായിരുന്നു എന്ന് പറയും ആ സ്ത്രീ വീട്ടിലേക്ക് വരുമ്പോൾ. അപ്പോൾ അവരുടെ ഭർത്താവ്
ഒരു അധ്യാപകനായിരുന്നു, ഡ്രിൽ മാസ്റ്റർ ആയിരുന്നു. ഇന്നത്തെ നമ്മുടെ ഈ ഫിസിക്കൽ ട്രെയിനിങ് നടത്തുന്ന അധ്യാപകർ, നമ്മൾ ഫിസിക്കൽ ട്രെയിനിങ് നടത്തുന്ന പി ടി അധ്യാപകൻ പറയുന്ന പോലെ അന്ന് ഡ്രിൽ മാസ്റ്റർ എന്നാണ് പറയുന്നത്, ഡ്രിൽ എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കലണ്ടർ, നമ്മുടെ ഈ പിന്നെ നമ്മുടെ ടൈം ടേബിളിൽ പോലും ഒരാഴ്ചയിൽ ഇന്ന ഇന്ന പീരീഡ് ഡ്രിൽ എന്നാണ് എഴുതുക. അപ്പോൾ ഡ്രിൽ മാസ്റ്റർ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുക. ഡ്രിൽ മാസ്റ്ററുടെ അനന്തരവളായിരുന്നു ചെല്ലമ്മ സാറ്. അതായത് അമ്മയ്ക്ക് പ്രിയപ്പെട്ട സ്നേഹിതയായിരുന്ന തിട്ടപ്പള്ളിക്കാരുടെ ഭർത്താവിൻ്റെ അനന്തരവൾ ചെല്ലമ്മ സാറിൻ്റെ അച്ഛനും അമ്മയും വളരെ ചെറുപ്പത്തിൽ, അവരുടെ ചെറുപ്പകാലത്ത് തന്നെ മരിച്ചുപോയി. അച്ഛനും അമ്മയും കണ്ട ഓർവ് പോലും ചെല്ലമ്മ സാറിനില്ല. അപ്പോൾ എൻ്റെ അമ്മ ചെല്ലമ്മ സാറിനെ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു, സ്വന്തം അനിയത്തിയെ പോലെ സ്നേഹിച്ചിരുന്നു. അപ്പോൾ ചെല്ലമ്മ സാറിൻ്റെ ഒരു പതിവ് എന്ന് പറഞ്ഞാൽ എന്നെ അവർക്ക് മകനെപ്പോലെ സ്നേഹമാണ്. എന്നെ അവർ ശ്രീ എന്ന് വിളിക്കൂ, ശ്രീകുമാരൻ എന്ന് വിളിക്കത്തില്ല. എല്ലാവർക്കും ഞാൻ ശ്രീമാരനായിരുന്നു, പക്ഷേ ചെല്ലമ്മ സാർ ഞാൻ ശ്രീ ആയിരുന്നു. എന്നെ ശ്രീ എന്ന് വിളിക്കും, മോനെ എന്നേ വിളിക്കുകയുള്ളൂ, ശ്രീ എന്നേ വിളിക്കുകയുള്ളൂ. അപ്പോൾ എനിക്ക് നാലോ അഞ്ചോ വയസ്സുള്ളപ്പോൾ ചെല്ലമ്മ സാറിന് 25-26 വയസ്സുണ്ടാകും. സാമാന്യ സുന്ദരിയായിരുന്നു, നല്ല ഉയരമുള്ള, ദൂരെ നടന്നു വന്നാൽ സാരി കൊടുത്ത് നടന്നു വന്നാൽ, മുണ്ടും നേരി കൊടുത്ത് നടന്നു വന്നാൽ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ അങ്ങനെ സുന്ദരിയായ ഈ ചെല്ലമ്മ സാറ് സ്കൂളിൽ നിന്ന് വരുമ്പോൾ കരിമ്പാലത്ത് വന്ന് എന്നെ കണ്ടിട്ട് പോകും. പറയും, ആ വന്നാലെവിടെ, ശ്രീ എവിടെ എന്ന് ചോദിക്കും. ശ്രീ എന്ന് ഉച്ചത്ത് വിളിച്ചിട്ട് വരിക, എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു നാരങ്ങ മിഠായെങ്കിലും കൊണ്ടുവരും. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആ ബാല്യകാലത്ത് എനിക്ക് മറക്കാനാവാത്തൊരു കഥാപാത്രമായിരുന്നു ചെല്ലമ്മ സാറ്. കാരണം അമ്മ എന്നെ തല്ലി, ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചെല്ലമ്മ സാർ വന്നാൽ ആ തല്ലിയ പാടൊക്കെ തലോടി, അമ്മയുടെ എന്തിനാ ചേച്ചി ഇങ്ങനെ ശ്രീയെ തല്ലുന്നത്, ഇവരെപ്പോലും നല്ല മോനെ എവിടെ കിട്ടും എന്നൊക്കെ പറയും. അപ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്, ഞാൻ നല്ല മോനാണെന്ന് ഒരാൾ സർട്ടിഫിക്കറ്റ് തരുന്ന സന്തോഷമല്ലേ, കുട്ടിയാണെങ്കിൽ പോലും. അപ്പോൾ അങ്ങനെ എനിക്ക് കഥ പറഞ്ഞു തരും, അറിവ് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. വൈകിട്ട് ഞാൻ അവർ മടങ്ങി, അവർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഞാൻ തെക്കേ വരാന്തേ, പൂമുഖത്ത്, പൂമുഖത്തിനപ്പുറത്ത് തെക്കേ വരാൻ, പൂമുഖത്തൊക്കെ വലിയവരൊക്കെ വന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ വല്യമ്മാവൻ കുമാരൻ തമ്പിയൊക്കെ ഉണ്ട്, ഒരു വിഷാഹാരി, അദ്ദേഹമൊക്കെ വന്നിരുന്ന. അപ്പോൾ ഞങ്ങൾക്കൊന്നും ആ പൂമുഖത്ത് വലിയ സ്ഥാനമൊന്നുമില്ല. അപ്പോൾ തെക്കേ ഒരു വരാന്തയുണ്ട്, ആ വരാന്തയിലെ ഞാനും ചേട്ടനും കളിക്കുന്നത്, ഞാൻ എൻ്റെ കൊച്ചാട്ടൻ ഞാൻ വിളിക്കുന്ന അഡ്വക്കേറ്റ് ചെയ്യ തമ്പി, ഞങ്ങൾ കളിക്കുന്ന തെക്കേ വരാന്തയിലാണ്. അപ്പോൾ മിക്കവാറും തെക്കേ വരാന്തയിലായിരുന്നു ഞാനിരിക്കുന്നത്. അപ്പോൾ ആ ഇടവഴി കൂടെ നടന്ന് കയറി വരുന്ന ചെല്ലമ്മ സാറ് എൻ്റെ അടുത്തേക്കായിരിക്കും വരിക. ഒന്നിലൊരു രണ്ട് കടുക് മിഠായി അല്ലെങ്കിൽ രണ്ട് നാരങ്ങ മിഠായി കയ്യിൽ വെച്ചേരും, എൻ്റെ കൂടെ ഇരിക്കും, അടുത്തിരിക്കും. അപ്പോൾ വളരെ കൊച്ചായിരിക്കും എന്നെ മടിയിലിരുത്തും, അത് കഴിഞ്ഞാൽ എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും, വർത്തമാനം പറയും, ഇന്നെന്താ പഠിപ്പിച്ചത് സ്കൂളിൽ, കണക്കെന്താ പഠിപ്പിച്ചത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു വലിയ രോഗം വന്നു. രോഗമെന്ന് പറഞ്ഞാൽ ഇന്നും എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു രോഗം, എനിക്കിന്നും അറിയാൻ പാടില്ല എന്തായിരുന്നു രോഗമെന്ന്. കാരണം എൻ്റെ ഇടത്തെ കാലിലെ തുട മുഴുവനും കൂടി വീർത്ത് മുകളിലേക്ക് വന്ന് ഒരു വലിയ വ്രണമായിട്ട് മാറിയത്, വ്രണമായില്ല. അതുകൊണ്ട് തെക്കേ വരാന്തയിലാണ് ഞങ്ങൾ, ഞാനും കൊച്ചാട്ടനൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ജാനമ്മ സാറ് ഇടവഴിയിൽ കയറി വരുമ്പോഴേ എനിക്കറിയാം എനിക്കെന്തെങ്കിലും കൊണ്ടുവരും, നാരങ്ങ മിഠായിയോ കടുക് മിഠായിയോ ജീരക മിഠായിയോ വന്നതിനടുത്തിരിക്കും. എന്നോട് ചോദിക്കും, ഇന്നെന്താ പഠിപ്പിച്ചത്, കണക്കെന്താ എടുത്തത്. അപ്പോൾ ഞാനറിയാവുന്നതൊക്കെ പറയും. ചില സമയത്ത് ബുക്ക് എടുത്തുകൊണ്ട് വാ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ജ്യൂസിലേക്ക് അങ്ങ് കയറും, എനിക്ക് അറിയാത്ത കാര്യങ്ങൾ പഠിപ്പിക്കും. അങ്ങനെ വളരെ എൻ്റെ മറ്റൊരമ്മയായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ അനവധി അമ്മമാരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതെൻ്റെ മഹാഭാഗ്യമാണ്. അപ്പോൾ അങ്ങനെ 27 വയസ്സായിട്ടും ഈ ചെല്ലമ്മ സാറിൻ്റെ കല്യാണം നടന്നില്ല. കാരണം അന്നത്തെ കാലത്ത്, ഞാനീ പറയുന്നത് ഒരു 40-കളുടെയൊക്കെ അവസാനമാണെന്ന് വിചാരിക്കണം, അന്ന് ആ കാലഘട്ടത്തിൽ 16 വയസ്സിൽ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് കഴിക്കുന്ന കാലമാണ്. അപ്പോൾ 16 വയസ്സിലും 15 വയസ്സിലും പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്ന തറവാടുകളുടെ പാരമ്പര്യത്തിന് എതിരാണ് 27 വയസ്സായിട്ടും വിവാഹം കഴിക്കാതെ നിൽക്കുന്ന ഒരു അധ്യാപിക. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ,
അച്ഛനും അമ്മയും ഇല്ല, അമ്മാവൻ്റെ തണലിലാണ് ജീവിക്കുന്നത്, അപ്പോൾ ശമ്പളമുണ്ട്. അപ്പോൾ അച്ഛനമ്മമാർ ശ്രദ്ധിക്കുന്നത് പോലെ അമ്മാവൻ ശ്രദ്ധിച്ചെന്ന് വരില്ല, അമ്മായി ശ്രദ്ധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് പല കാരണങ്ങൾ കൊണ്ടും അവരുടെ വിവാഹം നടന്നില്ല. അങ്ങനെ ഇരിക്കെ ചെല്ലമ്മ സാറിന് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്, മിക്കവാറും കല്യാണം നടക്കും എന്ന് അമ്മ വീട്ടിൽ പറയുന്നു കേട്ടു. അപ്പോൾ എനിക്ക് ഈ മനുഷ്യൻ ആരാണെന്നറിയാൻ ആഗ്രഹമായി. കാരണം ചെല്ലമ്മ സാറിനെ കല്യാണം കഴിക്കുന്ന ആളാരാണ് എന്ന്. അതുപോലെ എനിക്ക് വിഷമമുണ്ട്, കാരണം കല്യാണം കഴിച്ചാൽ ചെല്ലമ്മ സാർ പോവും, ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോവും, പിന്നെ എനിക്ക് ചെല്ലമ്മ സാറിനെ കാണാൻ സാധ്യമല്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കല്യാണം നടന്നു. ഞാൻ കല്യാണത്തിന് പോയി, എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം ചെല്ലമ്മ സാറിനെ കല്യാണം കഴിച്ചാൽ ഒരു വലിയ കൊമ്പമീശക്കാരൻ, ഒരു കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല, നല്ല പ്രായമായ ഒരു മനുഷ്യൻ. അപ്പോൾ എനിക്ക് വളരെ വിഷമമായി. കാരണം 27 വയസ്സ് ഉള്ള ആളെ കല്യാണം കഴിച്ചാൽ അതിങ്ങൾക്ക് ഒരു 10-45 വയസ്സെങ്കിലും കാണും, 2 കുട്ടികളുമുണ്ട്. അപ്പോൾ 2 മക്കളുള്ള ഒരു പുരുഷനെയാണ് ചെല്ലമ്മ സാർ വിവാഹം കഴിച്ചത്. എനിക്ക് വലിയ സങ്കടമായി. അങ്ങനെ ചെല്ലമ്മ സാറിൻ്റെ അഭാവത്തിൽ വൈകുന്നേരത്ത് കിട്ടുന്ന നാരങ്ങ മിഠായികളൊക്കെ ഇല്ലാതായി. എനിക്ക് ട്യൂഷൻ ഇല്ലാതായി. എല്ലാ ദിവസവും വന്ന് എന്നെ ലാളിക്കുന്ന ഒരു വളർത്തമ്മ ഇല്ലാതായി. ആ സങ്കടത്തിൽ ഞാൻ കുറച്ചു കാലം കഴിഞ്ഞു. അപ്പോൾ ആരോ പറഞ്ഞു, അമ്മയോട് പറഞ്ഞു, ചെല്ലമ്മ ഗർഭിണിയാണ്. അപ്പോൾ അങ്ങനെ ആ ചെല്ലമ്മ സാറിനൊരു കുട്ടിയുണ്ടാവും, അപ്പോൾ ആ കുട്ടിയെ എനിക്ക് കാണാൻ പറ്റുമോ? കാരണം അവർ വേറെ സ്ഥലത്താണ് താമസിക്കുന്നത്, ബസ്സിൽ കയറി പോകണം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം സ്കൂളിൽ നിന്ന് ഞാൻ വരുമ്പോൾ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താ അമ്മ എന്തിനാ കരയെന്ന് ചോദിച്ചു. അമ്മ പൊട്ടിക്കരയാണ്. എന്താ അവന് മക്കളെ, ചെല്ലമ്മ മരിച്ചു പോയടാ. ആരും ഏത് നിൻ്റെ ചെല്ലമ്മ സാറ് മരിച്ചു പോയി എന്ന് പറയുന്നു. എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു, അമ്മയും കരയുകയാണ്. അപ്പോൾ അടുത്ത ദിവസം ചെല്ലമ്മ സാറിൻ്റെ ശവസംസ്കാരമാണ്. ഞങ്ങൾ ആ മരിച്ച ചെല്ലമ്മ സാറിൻ്റെ വീട്ടിലേക്ക് അമ്മ പോവുകയാണ്. ഞാനും എൻ്റെ ചേട്ടനും കൊച്ചേട്ടനും ഞാനും ഞങ്ങൾ ഒരുമിച്ച് അവിടെ പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ ഈ മരിച്ചു കിടക്കുന്ന ചെല്ലമ്മ സാറിനെ ഞാൻ കാണുന്നു. മുഖമെല്ലാം വല്ലാതെ, വായൊക്കെ തുറന്നിരിക്കുന്നു. ഒരു ആ പഴയ സൗന്ദര്യമെല്ലാം പോയിട്ട് ഒരു വികൃത രൂപമായിട്ട് കിടക്കുന്ന ചെല്ലമ്മ സാറിനെ ഞാൻ കാണുന്നു. എനിക്ക് ഭയങ്കര സങ്കടം വന്നു. അപ്പോൾ അവിടെ ആരുകളൊക്കെ ചെറിയ സംസാരിക്കും, എനിക്ക് കേൾക്കാം. ഇത് പറഞ്ഞു, എടാ മരിച്ചു എന്നല്ലടാ, തൊഴിച്ചു കൊന്നതാ അങ്ങനെ ആദ്യത്തെ ഭാര്യയും തൊഴിച്ചാ കൊന്നത്. അപ്പം ആദ്യത്തെ ഭാര്യയെ തൊഴിച്ചു കൊന്നു എന്നറിഞ്ഞിട്ടും ചെല്ലമ്മ സാറിനെ ആ മനുഷ്യന് കല്യാണം കുറിച്ച് കൊടുത്ത വീട്ടുകാരോട് എനിക്ക് ദേഷ്യമായി. അപ്പോൾ തൊഴിച്ചു കൊന്നതാണ് ചെല്ലമ്മ സാറിനെ, തൊഴിച്ചു കൊന്നതാണ് ഭർത്താവ്, തൊഴിച്ചു കൊന്നതാണെന്നുള്ളത് എൻ്റെ 2 കാതുകളിൽ അങ്ങനെ പ്രതിധ്വനിക്കുകയാണ്. അപ്പോൾ ആണ് ഈ മനുഷ്യനെ, ഒന്നും സംഭവിക്കാത്തവട്ട് ഈ വീസക്കാരൻ ചെല്ലമ്മ സാറിൻ്റെ ഭർത്താവ് ഒന്നും സംഭവിക്കാത്തവട്ടില്ലിങ്ങനെ മുന്നോട്ട് വന്നു, എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ എനിക്ക് ഇയാളെ കൊല്ലണമെന്നുണ്ട്. ദൂരെ ഒരു വെട്ടോത്തിയിരിക്കുന്ന കാണുന്നു, ദൂരെ ഒരു വെട്ടോത്തിയിരിക്കുന്നു. ഞാൻ വെട്ടോത്തി എടുത്തുകൊണ്ട് വന്ന് ഇയാളെ വെട്ടണം, വെട്ടിക്കൊല്ലണമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ മനസ്സിൽ തോന്നുകയാണ് ഈ വെട്ടോത്തി ഇയാളെ കൊല്ലണം, ഇയാളെ ജീവിക്കാൻ പാടില്ല, എൻ്റെ ചെല്ലമ്മ സാറിനെ കൊന്ന ഇയാൾ ജീവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കരമായിട്ട് കരയുകയാണ്. പക്ഷേ എനിക്ക് വെട്ടോത്തി എടുത്ത് അങ്ങനെ കൊല്ലാൻ പറ്റുമോ? ഞാൻ കുട്ടിയല്ലേ? എന്ന് മാത്രമല്ല, ഭീരുക്കൾക്ക് കരയാൻ മാത്രമല്ലേ കഴിയൂ. സത്യം പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, നമ്മുടെ നാട്ടിലെ വികൃതികൾ കാണുമ്പോൾ, നമ്മുടെ നാട്ടിൽ പലരും കാണിക്കുന്ന അക്രമം കാണുമ്പോൾ, നമ്മൾ ഭീരുക്കളാണ്, നമുക്ക് കരയാൻ മാത്രമേ കഴിയൂ.